നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഈ സ്വർണ്ണക്കടത്ത് കേസ് അത് നമുക്ക് പെട്ടെന്ന് അഴിമതി കേസാണ് എന്നൊക്കെ ആയിരുന്നു ആദ്യം. പിന്നീടാണ് അതിൻ്റെ തീവ്രവാദ ബന്ധവും മറ്റ് കാര്യങ്ങളുമൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതും നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ അത് റിപ്പോർട്ട് ചെയ്യുകയും അതിൻ്റെ ആ ഒരു വേരുകൾ തേടിയുള്ള NIA അന്വേഷണവും ഇപ്പോൾ തുടരുകയാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായും ഇത് ഒരു അഴിമതി കേസല്ല എന്ന സമ്പൂർണ്ണ നിഗമനത്തിൽ ആദ്യം തന്നെ NIA എത്തിയിരുന്നു എന്നാണ് സൂചനകൾ. കഴിഞ്ഞ ദിവസമാണ് ഒരു മാധ്യമത്തോട് NIA ഉദ്യോഗസ്ഥർ പ്രതികരിച്ചതായുള്ള റിപ്പോർട്ടുകൾ വന്നത്. ആ പ്രതികരണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വാർത്ത നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമുക്ക് ആ വാർത്തയുടെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. സ്വർണ്ണക്കടത്ത് കേസ് പ്രത്യക്ഷത്തിൽ ഒരു അഴിമതി കേസായി തോന്നാം എങ്കിലും രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയെ തന്നെ ഗുരുതരമായി ബാധിക്കുന്ന വിഷയമാണ് ഈ കേസെന്ന് NIA ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്നു. ഇതിനു മുൻപും ഈ വ്യക്തത കൈവന്നതാണ്. എന്നാൽ NIA ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം തോന്നുന്നു ആദ്യമായിട്ടാണ് ഒരു മാധ്യമത്തിൽ അല്ലെങ്കിൽ ആ രീതിയിൽ വരുന്നത്. NIA ഡയറക്റ്റ് ഒരു പ്രതികരണം ഈ ഒരു കേസന്വേഷണം ആരംഭിച്ചതിന് ശേഷം വരുന്നത് എന്ന് തോന്നുന്നു. ഏതാണ്ട് ഈ 1.5 വർഷ കാലയളവിനിടയിൽ, അതായത് 2017 മുതലുള്ള കേസുകളാണ് കാര്യമായി തന്നെ NIA അന്വേഷിച്ച് വരുന്നത്. 2017 മുതൽ ഈ 20 വരെയുള്ള കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കടത്ത് സ്വർണ്ണക്കടത്ത് കേസ് പിടിക്കപ്പെട്ടതും പിടിക്കപ്പെടാത്തതും അതായത് സാധ്യതയുള്ളതുമായ കേസുകളാണ് ഈ ഒരു വിഷയത്തിൽ അന്വേഷിച്ചു വരുന്നത്. 1.5 വർഷ കാലയളവിനിടയിൽ 500 കോടി രൂപയുടെ സ്വർണം സ്വർണ്ണക്കടത്ത് സംഘം ഈ സംഘം തന്നെ കടത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ലഭിക്കുന്നത്. ആ ഒരു നിലയ്ക്ക് തന്നെയാണ് അന്വേഷണവും മുമ്പോട്ട് പോകുന്നത്. അതുപോലെ കടത്തപ്പെട്ട സ്വർണത്തിൻ്റെ അളവ് പരിശോധിച്ച ശേഷമാണ് ഈ കേസ് ഏറ്റെടുത്തതെന്നും ഒരു സ്വകാര്യ മാധ്യമത്തോട് NIA ഉദ്യോഗസ്ഥർ പ്രതികരിക്കുകയുണ്ടായി. ഈ ഒരു വിഷയമൊക്കെ ആദ്യം പഠിച്ച് അത് അന്വേഷണ വിധേയമാക്കിയതിന് ശേഷമാണ് ഈ കേസിൻ്റെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്ക് തീവ്രവാദവുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ അന്വേഷിക്കുന്ന ആ ഒരു മേഖലയിലേക്ക് NIA സംഘം കടന്നത് എന്നാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന സൂചനകൾ. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതി സ്വപ്ന സുരേഷിന് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധമുണ്ട് എന്ന കാര്യം അടിവരയിട്ട് വ്യക്തമാക്കുന്നു NIA ഉദ്യോഗസ്ഥർ. ഒപ്പം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന ചാലകശക്തി കേസിലെ പ്രതി സ്വപ്ന സുരേഷ് തന്നെയാണ്. ഇവർ തന്നെയാണ് എല്ലാ മേഖലകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ക്രോഡീകരിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്തത് എന്ന നിഗമനത്തിലാണ് NIA സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ UAE കോൺസുലേറ്റ് മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് വരെയുള്ള സ്ഥാപനങ്ങളിൽ ഇവർക്ക് കടന്നുകയറ്റം, ഇവർക്ക് കടക്കാൻ സാധിച്ചത് ഗുരുതരമായ ഒരു കൃത്യ വിലോപമായി, അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതുപോലെ സർക്കാർ സംവിധാനങ്ങളുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു വളരെ അവരുടെ ആ ഡ്യൂട്ടിയിൽ വന്ന വലിയ ഒരു വീഴ്ചയായിട്ട് അതിനെ കാണുകയാണ്. കാരണം ഇപ്പോൾ കോൺസുലേറ്റിൻ്റെ കാര്യവും കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥ എന്നൊക്കെ പറയാമെങ്കിൽ പോലും ഇവരെ പോലെ ഇത്തരത്തിൽ ഒരു ക്രിമിനൽ മനസ്സുള്ള ഒരു സ്ത്രീ, ഇതിനു മുൻപും പല ക്രിമിനൽ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ഒരു സ്ത്രീ, അത് പിന്നീടാണ് മനസ്സിലായത്. പക്ഷേ ഇതിനൊക്കെ അനുമതി കൊടുത്തവർക്കും ഇതൊക്കെ മൗനമായി ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്നവർക്കുമൊക്കെ അറിയാം ഇവർ ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ത്രീയാണ് എന്നുള്ള കാര്യം. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരത്തിൽ എവിടെയും കയറിയിറങ്ങാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് സ്വപ്ന സുരേഷിന് കാര്യങ്ങൾ എത്തിച്ചു കൊടുത്തത് ഉദ്യോഗസ്ഥർ തന്നെയാണ്. അവരുടെ ഭാഗത്തുള്ള കൃത്യമായ വീഴ്ചയാണ് എന്ന് NIA ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് കാര്യങ്ങൾ നടപ്പിലാക്കാനുള്ള പ്രത്യേക കഴിവുകളുണ്ട് എന്ന കാര്യം കൂടി ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് NIA വൃത്തങ്ങൾ. അതുപോലെ മുഖ്യമന്ത്രിയുമായും അദ്ദേഹത്തിന്റെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എസ് ശിവശങ്കറുമായുമുള്ള അടുത്ത സൗഹൃദം ഇവർക്കുണ്ട് കേസിൽ. എന്നാൽ മുഖ്യമന്ത്രിയുടെ പങ്കാളിത്തം നേരിട്ട് തെളിയിക്കുന്ന തെളിവുകളോ സൂചനകളോ ഒന്നും NIA ലഭിച്ചിട്ടില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഓഫീസും അവിടുത്തെ ചില ഉദ്യോഗസ്ഥരും അതുപോലെ ചില രാഷ്ട്രീയക്കാരും അതുപോലെ ചില മന്ത്രിമാരുമൊക്കെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന സൂചനയാണ്, അല്ലെങ്കിൽ ഈ കേസുമായി അവർക്ക് ബന്ധമുണ്ട്, നേരിട്ട് ബന്ധമുണ്ട് എന്ന സൂചനയാണ് NIA വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്നത്. അറസ്റ്റ് നടന്ന തീയതി മുതലുള്ള 180 ദിവസത്തിനുള്ളിൽ കേസിലെ ചാർജ് ഷീറ്റ് ഫയൽ ചെയ്യാൻ സാധിക്കും എന്ന ഒരു വിശ്വാസമാണ് NIA ഉദ്യോഗസ്ഥർ മാധ്യമത്തോട് പ്രകടിപ്പിച്ചത്. July 24 ഈ സ്വപ്ന എന്ന സ്ത്രീ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇപ്പോൾ NIA സംഘം അന്വേഷിക്കുന്ന രീതിയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ദിവസം വിമർശനങ്ങൾ ഉണ്ടായി. അതിന് കൃത്യമായി മറുപടി നൽകിക്കൊണ്ട് തത്വമേ ന്യൂസ് അന്ന് ഒരു വാർത്ത ചെയ്യുകയും ചെയ്തിരുന്നു. എന്തൊക്കെയായാലും NIA സംഘം ഇപ്പോൾ വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ഇതിനു മുൻപും നമ്മളൊക്കെ ചിന്തിച്ചിരുന്ന അല്ലെങ്കിൽ നമുക്ക് ലഭിച്ച സൂചനകൾ അനുസരിച്ചുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അത് NIA സംഘത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വിശദീകരണം അനൌദ്യോഗികമാണെങ്കിലും അത്തരത്തിൽ ഒരു വിശദീകരണമാകുമ്പോൾ കൃത്യമായ വഴിയിലൂടെ തന്നെയാണ് കേസിൻ്റെ അന്വേഷണം നടക്കുന്നത് എന്ന് ബോധ്യമാവുകയാണ്. സ്വപ്ന സുരേഷ് തന്നെയാണ്, മറ്റുള്ളവർ ഇപ്പോൾ KT റമീസും ഫൈസൽ ഫരീദ് തുടങ്ങിയ പേരുകളൊക്കെ ഒരുപാട് പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. അനവധി പേരുകളുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലും UAE മറ്റ് വിദേശ രാജ്യങ്ങളിലുമായൊക്കെ ഈ സ്വർണ്ണക്കടത്ത് കേസ് അല്ലെങ്കിൽ സ്വർണ്ണക്കടത്ത് കേസ് തീവ്രവാദ ബന്ധങ്ങളൊക്കെയുള്ള സൂചനകളൊക്കെ തന്നെ NIA ലഭിച്ചിട്ടുണ്ട്. അത് വിശദമായി തന്നെ അന്വേഷിക്കും എന്ന സൂചനകൾ കൂടിയാണ് ഇപ്പോൾ NIA അന്വേഷണ സംഘം നൽകുന്നത്. തീർച്ചയായും കൃത്യമായ വഴിയിലൂടെ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്ന ഒരു പൂർണ്ണ വിശ്വാസം NIA സംഘത്തിനുണ്ട് എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇത് ഒരിടത്ത് ഇപ്പോൾ അവസാനിക്കില്ല. ഇത് തുടർന്നും പല അന്വേഷണങ്ങളും പല രീതികളും
പല രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പല കാര്യങ്ങളും ഒക്കെ തന്നെ അന്വേഷണ വിധേയമാക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ ഒരു സൂചനകളും റിപ്പോർട്ടുകളുമാണ് NIA സംഘം ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അനൌദ്യോഗിക വിവരങ്ങളിൽ നിന്ന് നമുക്കും മനസ്സിലാക്കുന്നത്. എന്തായാലും അന്വേഷണം മുമ്പോട്ട് പോകട്ടെ, എന്താകും ഏതാകും എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. ഉടൻ തന്നെ അന്വേഷണം ഏതാണ്ട് അന്തിമഘട്ടത്തിലേക്ക് പകുതി കഴിഞ്ഞിരിക്കുന്നു, അന്തിമഘട്ടത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന സൂചനയും ലഭിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.